നാളെ തൊട്ട് എല്ലാവരും കമ്പൈൻ സ്റ്റഡി നിങ്ങൾ ആരും ഞാൻ കൂടും എന്നെ കിട്ടുന്നില്ല കോപ്പി അടിക്കാൻ പഠിക്കാം അയ്യോ കോപ്പിടിക്കണം ഞാനില്ലേ ഓ പിന്നെ വീട്ടുകാരോട് ചോദിച്ചിട്ടല്ലേ കോപ്പി അടിക്കാൻ പോണ ഒന്ന് പോടി അവിടുന്ന് അല്ലെങ്കിൽ എന്ത് കാര്യം എന്റെ പുറയിലേക്ക് നിങ്ങക്ക് ചോറും ചായയും ചായ വെച്ചെന്നിട്ടേ നിന്റെ ഉമ്മന്റെ നട്ടല്ലോ നിൽക്കുന്നു ഉപ്പാ എന്റെ തല്ലോണ്ടിട്ടായിരിക്കണേ അത് ശരിയാ സോപ്പിലിരുന്ന് സീരിയല് കാണാന്നല്ലാതെ എന്റെ ഉമ്മ ഇന്നേ വരെ ഒരു ഉള്ളി അറിയുന്നെ കണ്ടു കണ്ണില് വെള്ളം നിറഞ്ഞു വെച്ചിട്ടാ എന്റെ ഉമ്മ ഉള്ളി നിറക്കാൻ സീരിയല് കണ്ട് കണ്ണിന്ന് വെള്ളം നിറക്കുന്നതിന് ഒരു കുറവുമില്ല എന്നാലേ നിങ്ങൾ ആരുടെ പുറയിലേക്ക് വരട്ട് റസിയാന്റെ പോവാ അത് വേണ്ട അതിന്റെ പോവാൻ പറ്റാത്ത കൂടാണെന്റെ അതുകൊണ്ടല്ല അവിടെ ഇരുന്ന് പഠിക്കാൻ പ്രൈവസി കിട്ടില്ല

അപ്പഴേ ഞാൻ വീട് ശരിയാക്കാനോ അപ്പൊ എന്റെ വീട് ശരിയല്ലേ അല്ല അതല്ല നിങ്ങക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അങ്ങനെ അതാണ് ഉദ്ദേശം ഓക്കെ ശരി എന്നാ നാളെ കാണാം നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ അത് ഉപ്പാന്റെ ഓടി വരും ഉപ്പിനെ പോരേ ഉപ്പാന്റെ ഓടിച്ച് വരുന്നില്ല കോഴിക്കോട് പോലുള്ള വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല

ഞാൻ പുറത്തേക്ക് വരതെ പുറത്തേക്ക് പറഞ്ഞ എങ്ങോട്ടെന്നാ ചോദിച്ചേ പച്ചേ ആ തീപ്പെട്ടി കൂട് കൂടുപോലെയുള്ള പൊര കുത്തിന്റെ ശ്വാസം കേട്ടാണ്ടല്ലേ പോയിട്ട് ഉമ്മാക്ക് പറയാനുള്ളത് കൂടി വയറു നിറച്ച് കേട്ടോ അല്ല പിന്നെ അത് നാരായണ കിളി കൂടുപോലുള്ള ആ ഓരോ ഞാൻ തീ വെക്കും നോക്കിക്കോ ഞാനേ ആ രമേഴ്ത്തിന്റെ ഒന്ന് പോയതായിരുന്നു ഓളെ കെട്ടിയോ അങ്ങ് ദുബായിലല്ലേ പോക്കൊന്ന് മിണ്ടി അല്ലേ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ നല്ല മോനു കൊട്ടാരാണ് കൊട്ടാരല്ല പാത്തുമ്മ അത് ോ കളി കൊടുക്ക അകത്ത് കയറിയ പുറത്തേക്കുള്ള വഴി കാണില്ല ഞാൻ ഇത്ര പ്രാവശ്യം അതിൻറെ ഉള്ളിൽ കുടുങ്ങിപ്പോയിന്നറിയോ ഇറങ്ങി വരാൻ ഒരു പിൻവാതിൽ പോലും ഇല്ല അല്ല ഇതിനാടുക്കു പോയത് അത് പിന്നെ ഗൾഫ് വേണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റി ഞാനൊരു പ്രസംഗം നടത്തുന്നുണ്ട് അതിനെപ്പറ്റി രമേശിയോട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ അവിടെ പോയത് സുശീല അയ്യാൽ ഒരു പൊരയെ കൂടിയിട്ട് മയ്യത്തായാലും പിന്നെ ഇന്ന് രമേശിയുടെ പൊരയെ പോയി കൂടിയിട്ട് നാളെ മയ്യത്തായിക്കോളൂ അതൊന്നല്ല സുശീല ആടുംകൂട് പോലുള്ള ഒരു പൊരയിലല്ലേ നമ്മൾ കയ്യണ് മുട്ടാടിനോട് പറഞ്ഞു നോക്കൂ വീട് മാറ്റാൻ മുട്ടനാടിനോട് ഞമ്മക്ക് താങ്ങാൻ പറ്റണം ഒരു താങ്ങി താങ്ങി ഫില്ലർ നിർത്താൻ മീൻ കെട്ടിയോഗും കുട്ടിയോഗും കൂടാൻ പറ്റിയ ചെലവ് കുറഞ്ഞ ചെറിയൊരു പോരമാണോ അങ്ങനെയൊന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞോണ്ട് വീട് ഞാൻ കാണിച്ചു തരാം അടിപൊളി വീട് മുറ്റത്ത് നല്ല വാടന ഉള്ള വീട്

റിസ്മാന്റെ സ്കൂട്ടർ നിർത്തിടാനുള്ള ഒരു സൽമാണോ പിന്നെ എമ്മെ നിർത്തിടാൻ വേറൊരു സൽമാണോ പിന്നെ റിസ്മോനും റിസിയ്ക്കും കുളിക്കാൻ വേണ്ടിട്ട് സ്വിമ്മിംഗ് പൂളും ആണോ വലിയ അടുക്കളമാണോ രണ്ട് രണ്ടുനേരമാണോ പിന്നെ എല്ലാ മുറിയിലും കക്കൂസ് കുൾമുറിയും ഗേറ്റുമാണോ പിന്നെ അടുക്കളന്റെ വേക്കിലിട്ടി പച്ചക്കറി നടാൻ വേണ്ടിട്ട് കൊറേ കൃഷി സ്ഥലവും ആണോ അങ്ങനൊക്കെ മാണോ വാടക ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൻറെ മോൾക്ക് പോണ്ട അതിന്റെ ഒരു പോരെ നമുക്ക് മതി മുറ്റത്ത് കാറ് കയറ്റിയിടാനുള്ള സ്ഥലം സ്വിമ്മിംഗ് പൂള് രണ്ട് നില പച്ചക്കറി നടാനുള്ള സ്ഥലം ആയിരത്തി അഞ്ഞൂറ് രൂപ വാടക വാടക വീടിന്റെ ഒന്നും ഇല്ല വാട്സപ്പ് നിറയെ വാടക വീട് പല നിറത്തിലുള്ള വീട് പല വലുപ്പത്തിലുള്ള വീട് പല വാടകയിലുള്ള വീട് എന്റെ മൊബൈൽ ഏടുന്ന സുസീല ഇത്രയും പൊരേന്റെ ഫോട്ടോ കിട്ടിയത് ഇത് ഞങ്ങളുടെ ബ്രോക്കർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ബ്രോക്കേഴ്സ് ഞങ്ങളുടെ മുമ്പിൽ എത്തുന്ന വീടുകളുടെ ഫോട്ടോ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഈ ഫോട്ടോ നോക്ക് തോന്നി ഇത് വാടകണ്ടല്ല മോഹൻലാലിന്റെ വീടാ ആരോ ഷെയർ ചെയ്തതാ ഓ നല്ല വീട് മോഹൻലാലിന്റെ ഓളായ മതിയായി എന്തൊരു വൃത്തി അതുങ്ങൾ കാര്യ താമസിക്കുമ്പോ അങ്ങ് പോയിക്കോളൂ അല്ല ആ ഈ അത് ഓണർ പറയുന്നത് നമുക്കൊരു ഒരു പിടിയും എന്താണെങ്കിൽ ഇപ്പൊരക്കിഷ്ടാ നീപ്പോ എന്റെ ഫോട്ടോ ഉണ്ടല്ലോ റിസ്മോന്റെ മൊബൈലൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്യേ മൂസക്കായനൊന്ന് കാണിച്ചു കൊടുക്കാനാ എന്റെ മൊബൈലിലെ ഫോട്ടോയും വീഡിയോ ഒക്കെ നല്ലോണം സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറും അല്ലെങ്കിൽ തന്നെ നല്ല കോലത്തിലല്ല ഇപ്പോലെ മൂസക്കാരിൽ കൊണ്ട് വാടക മാങ്ങിപ്പിക്കണമോനെ എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ എന്നാ അങ്ങനെ വരുന്നില്ലല്ലോ ഞമ്മളെ ഒരു ഒരു മുറിയെല്ലാം വീട് തന്നെ ഉണ്ടല്ലോ അത് ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് ആണല്ലോ അത് പോട്ടെ ഇങ്ങനെ ഒരു പൊരയാണ് മൂസക്ക അതിന് പൊരാന്നാരെങ്കിലും പിടിക്കുവോ മൂസക്കാന്റെ പൊരക്കാർക്ക് പോലും ആ വീട് ഇഷ്ടമല്ല അതെങ്ങനെ അതൊക്കെ അറിയുന്നവരല്ലേ ഈ ബ്രോക്കർമാര്

ഒരു മണിമാളിക പണിയു പോരെങ്കിൽ കുറച്ച് ലോൺ കൊടുക്കൂ എന്നിട്ട വലിയ വീട്ടില് മനസമാധാനം കിട്ടാണ്ട് അതിന് വലിയ ഒന്നും പണിയുന്നില്ലല്ലോ എന്റെ മൂസാക്ക അമ്മ വലിയ വലിയ വീടുകൾ കണ്ടിട്ടല്ലേ നിങ്ങള് കുട്ടികൾ വളരുന്നേ അത്യാവശ്യ സൗകര്യമുള്ള പുരയാകുമ്പോ കുട്ടികൾ അടിയുന്നോളൂ അല്ലെങ്കിൽ മൂസാക്ക ആദ്യങ്ങളെ മോള് ചാടി ചാടിപ്പോ ചെക്കൻ പുരയിലിരിക്കാണ്ട് വയനാട്ടിൽ പോയിട്ട് മാവോയിസ്റ്റ് ആവും അല്ലെങ്കിൽ കാശ്മീരിൽ പോയി തീവ്രമതിയാവും പറഞ്ഞില്ലാന്ന് വേണ്ട അല്ലോ ആ അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് പെട്ടന്ന് തന്നെ വീട് മാറേണ്ടി വരും ആകെ രണ്ടെണ്ണ നൈറ്റില് പോയാല് ചാവാൻ നേരത്തെ ഒരു വെള്ളം നേരം ആരും മുസക്ക നേരെ കളയണ്ട നേരെ പോയിട്ട് ഈ വീട് കാണാ നോക്കിക്കോ ആ നോക്ക് ആ ഇത് വല്യ വീടല്ല സുശീല വാടകയും വലുതേക്കു ഈ വീടും ഞമ്മള് എമ്മി കൂടെ ചേരുവല്ലേ സുശീല നാല് വലിയ മീന് ദിവസവും വില കൂട്ടി വിറ്റാ പോരാ മുസക്ക അപ്പകള് വീട് കാണാൻ പോകുന്നത്

ആ പിന്നെ വീട് ശരിയായാല് എന്റെ അടിച്ചു ഒന്നര കിലോമീറ്റർ ഒരിത്തിരി നടന്നാ മതിന്ന് ആ വന്നോളി വന്നോളി നിങ്ങളൊരു മീങ്കച്ചോർക്കാരനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങക്ക് വീട് തരിയ ഓണർ തയ്യാറായത് ഈ ഞാൻ പറഞ്ഞിട്ട െ വല്യ ഡോക്ടർമാർക്ക് എൻജിനീയർമാർക്ക് മാത്രമേ അയാൾ വീട് കൊടുക്കൂ മീങ്കച്ചോടക്കാരൊന്നും വാടക കൃത്യമായിട്ട് കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു മൂസക്കാക്ക് വേറെയും പല ബിസിനസ് ഉണ്ട് ബിസിനസ്സുണ്ട് മീൻകച്ചോട അതിന്റെ ഒരു മറയാണെന്ന് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ വാട്സാപ്പിൽ സുശീല കാണിച്ചോണ്ട് അല്ലവന് ഇവിടെ വെള്ളം എങ്ങനെ കിണറുണ്ട് ചാടി ചാനും പറ്റും ഇങ്ങക്ക് എന്തിന്റെ ഇവിടെ കോയലുണ്ട് കോർപ്പറേഷന്റെ കോയല് വെള്ളം വന്നാ വന്ന് അതുകൊണ്ടാ ഈ ചുരുങ്ങിയ വാടക ഒക്കെ അല്ല മയക്കാലത്ത് ഇവിടെ വെള്ളം കേറുവോ ആ വെള്ളത്തിനോട് തന്നെ ചോദിക്കണം അല്ല എത്ര വാടക മാസം വെറു എണ്ണായിരം രൂപ അഡ്വാൻസ് പറഞ്ഞു കൊടുക്കൂ എങ്ങനെ ഉപ്പച്ചറേഞ്ച് കൊടുക്ക് എനിക്കൊരു ജോലി കിട്ടിയ ഞാൻ കൂടി എനിക്ക് അടിച്ചിട്ട് മണ്ടില മാസത്തില് രണ്ടായിരം ഞമ്മള് തരും എനിക്ക് തരാനുള്ള സ്വർണ്ണും പണും പണ്ടൊക്കെ കൊറച്ചോളി എന്നാലും എനിക്ക് പോരെ മതി ഫ്രണ്ട്സിനൊക്കെ എന്റെ പൊരയാന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാലോ തരാൻ പോണേ പഠിക്കണ കാലത്ത് പെണ്ണിന്റെ നിക്കാവിന്റെ വിചാരാണ്

കേട്ടോസ ഞാനൊരു സസ്യ ബുക്ക എന്ത് മീൻ കൂട്ടാത്ത ആള് ഞാൻ അങ്ങനെ പറഞ്ഞ പോരേ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തോ ഒരു പുസ്തകാണെന്ന് സസ്യബുക്കാ ഞാൻ ഒരു മീൻ കച്ചവടക്കാരന് വീട് കൊടുക്കാൻ തീരുമാനിച്ചത് എന്താ എന്താ എന്റെ വിശാല മനസ്സ് എന്റെ ഉദാര മനസ്കത എന്റെ ഹൃദയ വിശാലത അതാണ് നല്ല മനസ്സിലുള്ള ആളാണ് നിങ്ങള് ഞാൻ ലേശം സമുദായ സ്നേഹം കൂടിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാ എന്റെ അച്ഛൻ ഗോപാലൻ നായർ അറിയായിരിക്കും കരിയമം പ്രസിഡന്റ് ആയിരുന്നു എന്നിട്ടും ഞാൻ ഒരു അന്യ സമുദായക്കാരന് വീട് കൊടുത്തത് എന്തിനാ എന്റെ മതേതൃത്തം എന്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഞാനൊരു ജന്മിത്തറവാട്ടിലെ ഇളമുറക്കാരനാണ് എന്നിട്ടും എന്റെ കുടിയാമാരെക്കാളും ഗതിയില്ലാത്തൊരുത്തിന് വീട് കൊടുക്കാൻ തീരുമാനിച്ചത് എന്താ എന്താ എന്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റ് എന്റെ ഉള്ളിലെ ഫ്യൂഡൽ വിരുദ്ധൻ അതാണ് എന്നാലും ഞാൻ വെറുതെ അങ്ങ് വീട് കൊടുക്കുമോ ഇല്ല ഞാൻ നയിച്ചുണ്ടാക്കിയ വീട് നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല മീനിന്റെ തൂളി തല ഇതൊന്നും വീട്ടിന്റെ മുറ്റത്തും അകത്തും ഇടാൻ പറ്റില്ല അതിന് ഇവിടെ വെച്ചിട്ടില്ലല്ലോ മീൻപിക്കണേ നിങ്ങൾ എവിടെ വെച്ച് മീൻപിറ്റാലും ഈ വീട്ടിന്റെ ഉള്ളിൽ മീനിന്റെ മണം തങ്ങി നിൽക്കാൻ പാടില്ല അല്ലെത്തിരി മാസം മാസം ഒന്നാം തീയതി എണ്ണായിരം റുപ്യ എന്റെ വീട്ടിൽ കൊണ്ടുത്തരണം അല്ല ഈ എണ്ണായിരം ഒക്കെ ഒരുമിച്ച് തരാ ഞമ്മള് ശമ്പളക്കാരനല്ല ഒന്ന് രണ്ട് തവണയായിട്ട് തന്ന പോരേ ശരി നാലായിരം ഒന്നാം തീയതി പിന്നെ നാലായിരം രണ്ടാം തീയതി തരണം പിന്നെ എന്നും രാവിലെ ഒരു കിലോ ആവോലി അര കിലോ ചെമ്മീൻ ഒരു നാലായില്ല ഇത്രയും സാധനങ്ങൾ എന്റെ വീട്ടിന്റെ അടുക്കളത്തേക്ക് എത്തിച്ചാ മതി അല്ല നിങ്ങളല്ലേ സസ്യബുക്കാന്ന് അറിഞ്ഞേ ഞാനല്ലേ സസ്യബുക്കായിട്ടു എന്റെ വീട്ടിലുള്ളവർ മാംസബുക്കൾ അല്ലേ മീന് വെറിച്ചുല്ലാതെ അവർക്ക് ചോറ് ഇറങ്ങൂല്ല അല്ല ഒരു മീൻചാർ വെക്കാനുള്ള മീനൊക്കെ ഞമ്മളെന്തായാലും തരൂ അല്ലാണ്ട് ഈ പത്തഞ്ഞൂറ് പ്യാ ആവോലിൻ ചെമ്മീനൊക്കെ ദിവസം കൊണ്ട് തന്നാല് നിങ്ങൾക്ക് വാടക മീനിനൊക്കെ പൊള്ളുന്ന വിലയാണെ രക്നാരാട്ടാ എന്ന അഗ്രിമെന്റിൽ ഒപ്പിടലേ ആ എവിടെയാ അപ്പോഴേ നമ്മടെ മീനിന്റെ കാര്യം മറക്കണ്ട ഇല്ല ഇല്ല മീൻറെ മുള്ളും തല്ലൊന്നും ഇടൂല അതല്ല എന്റെ വീട്ടിലേക്കുള്ള മീനിന്റെ കാര്യം അത് ഞമ്മളെത്തിന്റെ ചായ പൈസ മറക്കല്ലേ ഒരു ചായ കൈ ഒടിക്കൂ അങ്ങനെ സമരം വിജയിച്ച് ഞമ്മള് നല്ലൊരു പൊരയിലെത്തി ഇനി മാണോ നാട്ടുകാരെ മുന്നിലൊക്കെ തൊലു എത്തി തല താട്ടിയെ കോഴിക്കോട് പോലത്തെ ഒരു പൊരയിലല്ലേ പാത്തു താമസിക്കണെന്ന് ചോദിച്ചാ തല താന്നു പോകൂലേ ല്ലാണ്ട് പിടിച്ചിട്ടേ മുട്ട ഇനി ഞമ്മളെ ഇങ്ങോട്ട് ഞമ്മളെ പോരാണെന്ന് പറയാ മേണ്ടീറ്റി ആ ദേവിയേച്ചും ശ്രീലതയെച്ചോ ഒക്കെ അസൂയ മൂത്തിട്ട് ഓലെ തല തല്ലിച്ചെ അതെപ്പാ ഈ പോര നമുക്ക് വാങ്ങിക്കണം അതിന് അന്റെ ഒപ്പ കൊടുക്ക പൈസ അതൊപ്പ തന്നെയല്ല അറിയാം അന്റെ ഒപ്പ ഞാൻ തന്നെയാണോ ഇവിടെ ആവുമ്പോ റസിയൊക്കെ ഒരു കല്യാണാലോചന വന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്ക് നാലാളെ കാണിക്കാൻ പറ്റിയ പോരെ കിട്ടിയ ആശ്വാസ ആ നാളെ ക്ലാസ്മേറ്റ്സ് ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ എനിക്ക് സ്റ്റഡിന്നോക്കണേ കംപ്ലൈൻറ്റ് അല്ലേ സ്റ്റഡിയോ ഒരുമിച്ചിരുന്ന പഠിത്തം ക്ലാസ്മേറ്റ്സ് വന്നാലേ നിങ്ങൾ നമ്മളെ നാണം ഒരു കോമഡി പറഞ്ഞിട്ട് എന്റെ ഉമാ എന്റെ ക്ലാസ്മേറ്റ് ഇമ്മാതിരെ അബദ്ധങ്ങളൊന്നും എഴുന്നള്ളിക്കരുത് ഓ നല്ലൊരു പൊര കിട്ടിയപ്പോൾ കണ്ണുപിടിക്കേണ്ടായില്ലേ ഇപ്പോ എന്റെ മുൻ പറ്റാത്ത ഒരു പൈസ ആ ഒരു ഐഡിയ ഉമ്മാക്ക് തൊണ്ടവേദന വന്നിട്ട് മിണ്ടാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പറയാം അങ്ങനെയാണ് ആ പിന്നെ എന്റെ ക്ലാസ്മേറ്റ്സ് വരുമ്പോ ഉമ്മർത്തും ആ വണ്ടി ഇടാൻ പാടില്ല ഓരോ ചോദിക്കും

എന്റെ പ്രസ്റ്റീജിൽ പോകുന്ന കാര്യ ഇത് വാടക വീടാണെന്ന് എന്റെ ഫ്രണ്ട്സ് അറിഞ്ഞു ഞാൻ ഇതിന്റെ ഉത്തരച്ചാവും ഇഞ്ചു മോള് കെട്ടി തോന്നി ആവുന്നു മണ്ട ഇത് വാടക പോരാണെന്ന് ആരോടും നമ്മൾ പറയൂല ഉമ്മ കോള ആക്കരുത് മിണ്ടുന്നില്ല ഞാൻ മിണ്ടുന്നതാണല്ലോ പോലെ എല്ലാവർക്കും പ്രശ്നവും പിന്നെ എന്റെ കൂട്ടുകാരിൽ വരുമ്പോ ഞാൻ ആ ഭാഗത്തൊക്കെ വരുന്നില്ല ഹാവോ അത്ര ആശ്വാസം

ഉപ്പാന്നോസിൽ എത്തിത്തും പറയാൻ നീ വീട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഉപ്പാ ഊ അങ്കിളങ്ങിയതാണോ അല്ലല്ല ഞങ്ങള് വരുന്നപ്പോ ഒരു പാൻഡങ്കെടുത്തിട്ടതാ ചെമ്മീൻ ബിസിനസ് ആണ് അല്ലെ അങ്കിളിന് പറഞ്ഞു അരക്കിലെ ചെമ്മീൻ എന്താ വില മോളെ ആരും വാങ്ങുന്നുല്ല അതുകൊണ്ട് കച്ചോടൊക്കെ വളരെ മോശ ഉമ്മച്ചി ആസ്തേം ചെറുപ്പാന്ന് അങ്ങനെ മുള ചെറുതാറിട്ടിന്നെ കണ്ടാണ്ടല്ലോ തിരി പ്രായം തോന്നൂല ജീൻസും പെയിൻ്റ് കൂട്ടാത്രം തോന്നൂല ഞാനൊക്കെ തോന്നും വയസ്സ് എന്തായാലും അതെ അന്റെ കണ്ണിന്റെ അയ്യൊന്ന് പോയി കാണിച്ചാലേണ്ടി മറ്റുള്ള കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ അല്ല നമുക്ക് ആ നല്ല വീട് ഈ വീട് വെച്ചിട്ട് എത്ര കലേ അത് ഓണറോട് അഞ്ചാറ് കൊല്ലായി അല്ല മൂസക്ക നിങ്ങൾക്ക് ഞങ്ങൾ വാടക വീട് റെഡിയായി തന്നിട്ട് ഞങ്ങളെ ചായ പൈസ ഇല്ലാണ്ട് നിങ്ങൾ മുങ്ങി മുങ്ങിയെടുക്കാം ഇത് എവിടെ ഞായത് സുശീല അത് നമുക്ക് സംസാരിക്കാം ഞങ്ങള് റെഡി ആയി തന്ന വീടല്ലേ അപ്പൊ ഈ വീട്ടിന്റെ അകത്തിരുന്ന് എന്നെ സംസാരിക്കാം ഒരു നേരത്തെ ചായന്റെ പൈസക്ക് ഇങ്ങനെ അപമാനിക്കരുത് സൂക്ഷിയില്ല ഒരു നേരത്തെ ചായോ ചായയോറുപ്യണ്ണാരം ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു മാസത്തെ ശമ്പളം ഈ വാടക വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ശല്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് പൈസ കെടുത്തോട്ടി ഇത് രണ്ടായിരം ബാക്കി ഞാൻ ആരോടെങ്കിലും വാങ്ങി വൈകുന്നേരം തരാം ദേവി ഇത് പ്രശ്നം ഉണ്ടാക്കാണ്ട് പോണോ രണ്ട് ബാക്കി മണിക്ക് തരണം ആ മടി കാണിക്കുന്ന ഒരു പൈസ ഓ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇവള് പറഞ്ഞത് മുഴുവൻ കള്ളാന്ന് ഞങ്ങക്ക് മനസ്സിലായി ഇവിടെ ഇനി ഇവളുടെ പുളുവടി കേൾക്കേണ്ടി വരും വാടി മക്കളെ മിച്ചറും ഒക്കെ ആ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി വന്നപ്പം തന്നെ വായു കളി കളി വാണി എനിക്ക് സത്യം പറഞ്ഞോന്നെ മോള് ഈ ഇല്ലാത്ത സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്തിനാ കള്ളത്തരം പറഞ്ഞു